നമ്മുടെ ഈ തീരദേശ പ്രദേശങ്ങളിൽ വിശ്വാസം രൂഢമൂലമായ ഒരു സമൂഹം വളർന്നു വരണം ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസ അത്തരം സംരംഭങ്ങളിലൂടെ ഒരു തരത്തും നരബലിയുടെ നാടായി അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിലേക്ക് ഏത് നിമിഷവും കൂപ്പുകുത്താവുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയപ്പോ കുറെ സംഭവങ്ങളുണ്ട് ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വരാൻ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ അത്തരത്തിൽ നരബലി നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം കുറെ ആളുകളുണ്ട് എന്ന് പറയുമ്പോ അത് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലാത്തിന്റെ പ്രശ്നമാണ് ഓരോ പ്രദേശങ്ങളിൽ അത് വരുമ്പോ ആ സമയത്ത് മാത്രം മനുഷ്യന്മാർ ഉണർന്നിട്ട് അത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങൾക്കുമൊക്കെ എതിരെ പോരാടണം എന്ന് പറയും മണിക്കൂറുകൾക്കകം വേറെ വാർത്തകൾ വന്ന് അത് മറച്ച് അവർ മറ്റു പല ന്യൂസുകൾ കവർ ചെയ്തു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ സഹോദരിമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാർമ്മികത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ സാമൂഹിക സംസ്കരണത്തിന് നേതൃത്വം നൽകുന്ന ഇതിന്റെ വക്താക്കൾ സ്വാഗത പ്രഭാഷണം നിങ്ങൾ കേട്ടതുപോലെ യാതൊരു ഭൗതിക ലാഭേച്ഛയും ഇല്ലാതെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ ഫീസിലോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ മേഖലയിൽ തന്നെ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ചാരിറ്റികൾക്കും മാത്രമായി മാറി വെക്കുന്ന നിസ്തുലരായ പ്രവർത്തകരാണ് എന്ന് എനിക്ക് അത്തരം സദ്യുദുമങ്ങളിൽ നോക്കിക്കാണുമ്പോൾ ഉറപ്പു പറയാൻ സാധിക്കും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തീർത്ത കൊച്ചുകുട്ടികളെ പ്രത്യേകം ആദരിച്ചു.